നമസ്തേ കണ്ണനാൻ കലാകാരന്റെ പാചക വാചക കലാകാരത്തിലേക്ക് സ്വാഗതം. ഞാൻ പറഞ്ഞ ലഘുമുള്ളൂ. നമസ്കാരം. കണ്ണൻ ചെയ്യുന്ന കലാകാരന്റെ പാചക വാചക കലാകാരത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. എന്താണ് സെഡ് ഇടം മനസ്സ്? സാറല്ല, ഇന്ന് മധുരം തരുമ്പോ അതൊക്കെ മാറും. ഇന്ന് എന്റെ വാവയ്ക്ക് ഇത്തിരി മധുരം പകരാൻ എനിക്ക് ഭയങ്കര കൊതി അല്ല മോഹം. അപ്പൊ എന്റെ വാവയ്ക്ക് ഞാൻ മധുരം ഉണ്ടാക്കി കൊടുക്കാൻ പോവുകയാണ്. ഗുയ്സ്, എന്താണ് അപ്പൊ ഇന്നുണ്ടാക്കാൻ പോകുന്നത്? മാംഗോ വെച്ചിട്ട് മാമ്പയം. മാമ്പയം, മാമ്പയത്തിന്റെ മൂസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. മാംഗോ മൂസ്. മാംഗോ മൂസ്. വെരി ഗുഡ്. മൂസ് ഞാനിത് അരിഞ്ഞോട്ടെ? അരിഞ്ഞോളൂ. അതിന്റെ പൾപ്പ് മാത്രം എടുക്കണം, തൊലി പാടില്ല, തൊണ്ട് പാടില്ല. തൊലി എന്ന് പറഞ്ഞ ഈ പുറത്തുള്ളതാ. നിങ്ങൾ ഇത് ശ്രദ്ധിച്ചത്? ഇത് നോക്കൂ, ഇവിടെ വരും. കണ്ണു വെച്ചു ഗുയ്സ്, കണ്ണു വെച്ചു. മൂക്കിട്ട് വെച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കണേ. ഞാൻ തൊട്ടില്ല, മൂക്കില് കണ്ടില്ല, ഞാൻ തൊട്ടിട്ടുണ്ടായിരുന്നില്ല. ഓൺലി ആക്ടിങ്. ആക്ടിങ് മിസ്റ്റർ പോത്താച്ചി ഇങ്ങനെ അല്ല പൾപ്പ് ഉണ്ടാക്കണ. എങ്ങനെയാണ് ക്യൂബ് ക്യൂബായിട്ട് അരിഞ്ഞിട്ട് ഇങ്ങനെ ചെത്തിയിരുന്നു? ചേട്ടനെ ആരെയാണ് നോക്കിയിരിക്കണ്ട, ചേട്ടൻ്റെ പണി നോക്കിക്കോ. ഓക്കെ, അപ്പൊ ഞാനിവിടെ തുടങ്ങാൻ പോണു. അതിനായിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീം, വിപ്പിംഗ് ക്രീമിന് കത്തി വേണം. കത്തി എവിടെ? കത്തി എവിടെ? കത്തി തരൂ, കത്രിക തരൂ, എന്തെങ്കിലും താ. അമ്മ അവിടെ റെസ്റ്റ് എടുക്കുക. ഒരു ദിവസം ഫുള്ള് ഞാൻ സെഡായിരുന്നുണ്ട് നഖം പോയിട്ട്. വിപ്പിംഗ് ക്രീം, വിപ്പിംഗ് ക്രീം. ആഹാ ആഹാ ആഹാ. വലിയ ക്യൂബ്സ് ആണോ കുഞ്ഞു ക്യൂബ്സ് ആണോ ഏട്ടാ? ഒരു മുക്ക ക്യൂബ്സ്. എന്റെ പൊന്നു, അത് അരക്കാനുള്ളതല്ലേ? അതിനാണോ? ആ, ഇതിലിടാനും വേണം അരക്കാനും വേണം. ഞാൻ അത്ര ഭംഗിയില്ല കരിയണം. സ്പൂൺ കിട്ടുമോ? സ്പൂൺ ഇപ്പൊ സെറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്യൂ. അവിടെ അവിടെ അതെ, താഴെ കളയല്ലേ മോനെ. ആ ചേട്ടനെ കഴിക്കാൻ വേണ്ടി എടുത്തു തന്നതാ. നല്ല മധുരം ഉണ്ടല്ലോ. സൂപ്പറാ. ആ, ഇതിന്റെ പേര് എന്തിട്ടാന്നറിയോ? മല്ലിക. മല്ലിക പൂവേ. സത്യം കിട്ടത് മല്ലിക. ആ, അങ്ങനെ പറഞ്ഞേ. മല്ലിക മാങ്ങ. മല്ലിക എന്ന് പറഞ്ഞ മാങ്ങയുണ്ട്. മല്ലിക മാങ്ങ കിലോയ്ക്ക് 1.5 ലക്ഷം രൂപ, 2.5 ലക്ഷം രൂപ വരെ വിലയുള്ള മാങ്ങയുണ്ട്. അത് വെറുതെ. സത്യം കിട്ടത്, ഇന്നലെ ഞാൻ കോളേജിൽ പോകാൻ നേരത്ത് കാറിൽ FM വെച്ചു. FM പറഞ്ഞതാ. ഇല്ല, ഇന്ത്യയില് ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. അതിന് 6 പട്ടി, 4 മറ്റേ കോസ്റ്റൽ ഗാർഡ് പോലത്തെ ആൾക്കാര് ഒക്കെയാണ് സെക്യൂരിറ്റി. ആ മാവിന് ഇത് ബീറ്റ് ചെയ്യാൻ പോവാണ് ഗുയ്സ്. നല്ല കട്ടിയായിട്ട് വിപ്പ് ചെയ്യാനാ. സോറി ഗുയ്സ്, എനിക്കറിയില്ല ഗുയ്സ്. ഇതിന് ഡബിൾ ആവൂലേ? എന്റെ മുടി കളറിയത് വീഡിയോ നിങ്ങൾ കണ്ടിരുന്നോ? അവിടെ നെയില് ചെയ്തതുണ്ടോ? അപ്പൊ എല്ലാവരും അത് കണ്ടിട്ട് വരും. അതിന്റെ ലിങ്ക് ഞാൻ അതിന്റെ മുകളിൽ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. മുടി കളറിയത് എങ്ങനെയുണ്ട്? മഞ്ഞച്ച. നിങ്ങൾക്കറിയോ, ചേട്ടനുണ്ടല്ലോ മറ്റേ പച്ച ഫ്ലൂറസെന്റ്, പച്ച ഓറഞ്ച്, അതൊക്കെ അടിച്ചിട്ട് വരാൻ പോയതാ വീട്ടിലേക്ക്. എന്താ അടിക്കാന്? എന്നെ വീട്ടിൽ കയറ്റൂല എന്ന് പറഞ്ഞു. അതിനൊക്കെ എത്ര കഴിഞ്ഞിട്ട് വന്നത്? അതിന് ഇവിടെ ഒരു കളർ, ഇവിടെ ഒരു കളർ, ഇവിടെ ഒരു കളർ. ഷർട്ടൊക്കെ തയ്ക്കുമ്പോഴേ ചേട്ടന്റെ ഒരു കൈ പച്ച, ഒരു കൈ മഞ്ഞ, പോക്കറ്റ് ചുമപ്പ്, ഷർട്ട് ബ്ലാക്ക്, അങ്ങനെയൊക്കെ ആയിരുന്നു. ഒരു കൈ മഞ്ഞ ഓടി വരുമ്പോൾ നല്ല മാമ്പഴമ്മ. ഈ ബൗള് പറ്റാണ്ട് വരും ഇന്ന്. ആ, ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഷെയർ ചെയ്തുതരാം. നിങ്ങൾക്ക് ഭാവിയിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും നിങ്ങളുടെ വാവകൾക്കോ ഭർത്താവിനോ ഭാര്യയ്ക്കോ ഭർത്താവ് ഭാര്യയ്ക്കോ ഭർത്താവിനും ഭാര്യ ഭർത്താവിനോ ആ
ഭാര്യ ഭർത്താവിനോ ഭർത്താവ് ഭാര്യത്തെ തൊപ്പിൽ തെറിയും. അവർക്കോ രണ്ടുപേർക്കോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ ഇത് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. പിന്നെ എന്റെ ചാനലിൽ കയറി ഞൊണ്ടി 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 പഴയ വീഡിയോ ഒക്കെ എന്ത് എന്ത് കാര്യം, നിങ്ങളുടെ പ്രൊഫൈലുണ്ടെങ്കിൽ ഏറ്റവും നല്ലതല്ലേ? അപ്പൊ ഷെയർ ചെയ്തിട്ടേക്കാം. ഇത് നമുക്കൊരു മീഡിയം ആയി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കണം. മാമ്പഴത്തിൻ്റെ വാസന അടിച്ചിട്ട് എനിക്ക് ഇവിടെ വായിൽ വെള്ളം വരിക. നമുക്ക് ഒരു കഷ്ണം തരുമോ? ഒരു കഷ്ണം തരുമോ? നിങ്ങൾ കാരണം എനിക്ക് ഇവിടെ മനസ്സമാധാനമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റണല്ലേ. മിക്കവാറും ഈ പാത്രം മാറ്റേണ്ടി വരും, കാരണം ഇത് പതഞ്ഞ് പതഞ്ഞ് വിപ്പായി വരുന്നുണ്ട്. വിപ്പായി വരുമ്പോൾ ഇത് അതിൻ്റെ ഇരട്ടിയാവുമെന്നാണ് എൻ്റെ ഒരു നിഗമനം. കണ്ടോ, ഈ പരുവത്തിൽ ആയി കഴിയുമ്പോൾ നമുക്ക് മിൽക്ക് മേടി ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ 200 ഗ്രാം മിൽക്ക് വേണമെന്ന് ഞാൻ ഇതിലേക്ക് ചേർക്കണേ. ബാക്കി എനിക്ക് കഴിക്കാനുള്ളത്. നിങ്ങളാരും കഴിക്കാണ്ടിരിക്കുന്ന സാധനമൊന്നുമല്ലല്ലോ. പിന്നെ നിന്നെ നോക്കണേ, ആ ക്രീമാവണം എൻ്റെ ഭംഗി നോക്കി മടക്ക് 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 മടക്കായിട്ട്. ഈ മെഷീനില്ലാത്തവർ മറ്റേ കയ്യിൽ വെച്ചിട്ടുള്ള വിസ്കിലും ചെയ്യാട്ടോ. അയ്യോ തെറിച്ചു. 2 മിനിറ്റ് കൂടെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നടത്താം. വലിയ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു, ഇനി കുഞ്ഞു കുഞ്ഞാക്കി അരിയാൻ പറഞ്ഞേട്ടോ. പൊടി പൊടി പൊടിയായിട്ട് അത് അരിഞ്ഞുകൊണ്ടിരിക്കും. ഇതിപ്പോൾ കഴിവേ, ഈ പരിപാടി വേറെ എന്തെങ്കിലും, ഇത് അടിച്ചെടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇതിൻ്റെ പരിപാടി ഏകദേശം കഴിഞ്ഞു. നമുക്ക് അധികം കേക്കിൻ്റെ പോലെ അത്രയും വിപ്പ് ചെയ്തെടുക്കണ്ട. നമുക്ക് വളരെ ഒരു ഒരു തിക്കായി കിട്ടിയാൽ മതി. കണ്ടോ, കണ്ടോ, ഈ ഒരു പരുവത്തിൽ കിട്ടിയാൽ മതി. വേഗം വേഗം മാത്രം ഇത്ര ഒക്കെ കാണിക്കണമെന്നോ ഫ്രീസറിൽ വെച്ചിട്ട് വരുമോ? ശരി. വിപ്പിംഗ് ക്രീമിന്റെ പരിപാടി ഏകദേശം പകുതി കഴിഞ്ഞിട്ടുണ്ട്, അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാമ്പഴം അരിഞ്ഞത് ഒന്ന് അടിച്ചെടുക്കാം. ഓക്കെ, ഇതേപോലെ അരിയണമെന്ന് പറയും അവരോട്. സൂപ്പർ ആയിട്ട് ഇതുപോലെ ഭംഗിയായിട്ട്, ഇത്രയും ഭംഗിയായിട്ട് വേറെ ആർക്കും അരിയാൻ പറ്റില്ല ഈ ലോകത്ത്. അത് ശ്രമിക്കണം, നിങ്ങള് പറ്റുമെന്ന് അറിയില്ല, നിങ്ങൾ നോക്കണം, ട്രൈ. ഇനി നമുക്ക് ഇതിങ്ങനെ വലിയ ചാറുണ്ട്, പക്ഷെ അതിൻ്റെ ഒരു സൈഡ് പൊട്ടി. ഓക്കെ, അങ്ങനെ നമ്മുടെ മാംഗോ അടിച്ചെടുത്തിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇനി കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു, ഇനി മിക്സി അങ്ങോട്ട് മാറ്റി ഇത് ഞാൻ കഴിക്കും. ഇനി കഴിച്ചേ ഉടക്കി. എവിടെ എന്റെ ഗ്ലാസ്? എവിടെ ഗ്ലാസ്? അച്ഛൻ അമ്മ മിതു ഞാൻ സുമേച്ചി. അച്ഛൻ അമ്മ മിതു ഞാൻ സുമേച്ചി. അച്ഛൻ അമ്മ മിതു ഞാൻ സുമേച്ചി. ആ ഇനി കുറച്ച് നമുക്ക് വിപ്പിംഗ് ക്രീം കുറച്ച് മാറ്റി വെക്കണം. അവസാനം ഭംഗിപ്പെടുത്തൽ വളരെ കുറച്ച്. പോതും ഇല്ല, ഒരു സ്പൂൺ ഇതുണ്ടോ, ഇത് എത്ര മാറ്റി വെക്കാം നമുക്ക്. ഈ വീഡിയോ കണ്ടിട്ട് നാളെ ജിമ്മിൽ ചെല്ലുമ്പോ ജിമ്മിലെ ചേച്ചിമാര് ചോദിക്കും, നീ ഇതൊക്കെ കഴിച്ചിട്ടാണ് ഇനി ജിമ്മിൽ വരുന്നത്? അപ്പൊ ഞാൻ പറയും അതേന്ന് പറയും. അപ്പൊ ഞാൻ പറയും ഞാൻ കഴിച്ചില്ല. ശരി എന്നാ, അവക്ക് വേണ്ടിയാണ് ഇത് ഉണ്ടാക്കുന്നത് തന്നെ. അതാ ഞാൻ പറഞ്ഞിട്ടില്ല. അടി മേടിക്കും നീ. നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഇതുപോലത്തെ സാധ സ്പൂൺ വെച്ചിട്ട് ഇടുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എടുക്കുക, എടുത്തിട്ട് ഇതിലിടാം. ഒരു സ്പൂൺ എടുക്കുക, ഇതിലേക്ക് ഇടുക, എന്നിട്ട് ഇങ്ങനെ മടക്കി മടക്കി കൊടുക്കുക. ഫോൾഡിങ് കണ്ടോ, ആ ടെക്സ്ചർ വരുന്നുണ്ടോ? ആ ടോൺ ടോൺ മാറിയതുണ്ടോ? അതാണ് അതിൻ്റെ ഒരു ഈ ഇതുകൊണ്ടുള്ള ഗുണം. അതാണ്
ഞാൻ മടക്കി മടക്കി എടുക്കാൻ പറ്റും. അമൃതവർഷം മടക്കു നോക്കട്ടെ, മടക്കാൻ അറിയാം നോക്കട്ടെ. എനിക്കറിയാം, ഞാൻ അൽ ബേക്കറാണ്. ഞാൻ കേക്ക് ഉണ്ടാക്കിട്ട് എത്ര കൊല്ലായി? അത് ചടങ്ങാ, കൊറേ പ്രോസസ്സ്. ചേർക്കും ചേർക്കും, ചേർത്തിട്ട് മടക്കും, ചേർത്തിട്ട് മടക്കും. പുള്ളി ചേർത്തിട്ട് മടക്കണമെങ്കിൽ അങ്ങനെ മടക്കും, അല്ലെങ്കിൽ ലെയർ 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 ആയിട്ട് മടക്കുക. എന്റെ പൊന്നിന്റെ എങ്ങനെയാ വേണ്ടെന്ന് പറഞ്ഞു? എനിക്ക് അങ്ങനെയൊന്നും ഇല്ല, എന്റെ എങ്ങനെ കിട്ടിയാലും വയറ്റിലേക്കല്ലേ പോകണം. മറുവേർത്തി പേസാതെ നല്ലോണം മടക്കൂ. മടക്കുന്ന എന്റെ കുഞ്ഞായത് കുഞ്ഞി ബൗളാ. വലിയ ബൗളായിരുന്നു, ഇയാള് മല മറിച്ചേനെ. പിന്നെ ഇല്ലാണ്ട് മല മറിക്കേണ്ടതാണ്. ഇത് എളുപ്പ പണിക്കുണ്ടല്ലോ. ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ആ ബീട്രൂട്ട് ഒന്നിട്ടിങ്ങനെ നിർദ്ദേ കറക്കിയാ മതി. എല്ലാം ശരി, വേണ്ട വേണ്ട, നമ്മൾ അങ്ങനെ ആധുനികവൽക്കരിക്കണ്ട. ഇത്ര നേരം ബീട്രൂട്ട് ഉപയോഗിക്കാഞ്ഞ പോലെ ഇതുണ്ടോ? ഇതാണ് എന്റെ കൺസിസ്റ്റൻസി കണ്ടോ? ഇങ്ങനത്തെ ഇങ്ങനെ നൂല് പോലെ നിൽക്കണം. പുതുമ വടിച്ചെടുക്കൂ. അതിനിടയിൽ ഞാൻ രണ്ടു കഷ്ണം മാങ്ങ. എന്റെ അച്ഛനും ഞാൻ മാങ്ങ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു ഹാഫ് മാങ്ങ ഞാൻ ഇതിലേക്ക് അരിയാണ്ട് മാറ്റി വെച്ചു. അപ്പൊ എനിക്കോ? ഇല്ല, അമ്മ തൊട്ടിട്ടില്ല. നിങ്ങൾക്ക് എന്റെ അമ്മയുടെ നിക് നെയിം എന്താന്ന് അറിയണോ? നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വീഡിയോ ഇടയിൽ കമന്റ് ചെയ്യാം, ഞാൻ അടുത്ത വീഡിയോ പറഞ്ഞുതരാം അമ്മയുടെ നിക് നെയിം എന്താ. പറുവിന് പറ്റിയ വേറൊരു പേരോട് ഉണ്ട്. നിങ്ങൾ എല്ലാരും പറു വിളിക്കണം, ഞങ്ങൾ വേറെ പേരെ വിളിക്കുന്നത്. ആ പേരെന്താന്ന് ഗസ്റ്റ് ചെയ്യാമോ? കഴിഞ്ഞോ? നല്ലോണം മടക്കൂ. മടക്കി ആ ഇവക്ക് മടക്കാൻ അറിയില്ല. കൈ കാഴ്ചു കേക്കാവട്ടെ. വിഭവസമൃദ്ധമായ മാങ്ങ മൗസ് നമുക്ക് ഉണ്ടാക്കിട്ട് വേണം അടുത്ത പരിപാടിയിലേക്ക് കിടക്കാൻ. ഇത് കഴിച്ചിട്ട് വേണം എനിക്ക് ബാക്കി പരിപാടികളുണ്ട് കുറച്ച്. മടം 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 മടക്ക് മടക്ക് നല്ല മടക്ക് പോതും. ഓക്കെ സെറ്റ്. അപ്പൊ നമുക്ക് ഓരോ ഗ്ലാസ്സിലേക്ക് കുറേശ്ശെ കുറേശ്ശെ പകർത്താം. കുറേശ്ശെ എടുക്കാം. അതെന്താ അതെന്താ കാണിക്കാൻ പാടില്ലാത്ത? ചേട്ടൻ വർക്ക് ചെയ്യുമ്പോ ചേട്ടനല്ലേ കാണിക്കണ്ടേ? ഓക്കെ. എന്തേലും എളുപ്പത്തിൽ ഒരു കാര്യം പറഞ്ഞേ, മാംഗോ ഐസ്ക്രീം മേടിച്ചിട്ടാ മതി. എന്നാ പോയി മേടിച്ചത് കഴിക്കണ്ട. അങ്ങനെ പറയരുത്. ഇയാൾക്ക് കമ്പനിയിൽ ഉള്ള കെമിക്കൽ മൊത്തം ചേർത്തുണ്ടാക്കണ ഐസ്ക്രീം കഴിച്ചാൽ മതി. ഇത് കുറച്ചുകൂടെ ചേർക്കണം. Done with the first step. പൊളിക്കോ. സെറ്റ് ആവണം, ലെവൽ ആവണം. ഇനി ഇതിലേക്ക് നമ്മൾ മാമ്പഴ ക്യൂബ്സ് ഇട്ടിടുക. ഇതിൽ മറ്റേ പൊമോഗ്രാനൈറ്റ് ഒക്കെ ഇടാലോ? പൊമോഗ്രാനൈറ്റ് പൊമോഗ്രാനൈറ്റിന്റെ ഫ്ലേവറുണ്ട്. ഇത് മാംഗോന്റെ ഫ്ലേവർ ആണ്. മാംഗോ മാത്രം, ആപ്പിൾ ഒക്കെ അരിഞ്ഞിട്ട് നന്നായിരിക്കും. ആപ്പിൾ ഉണ്ടോ? എന്നാ അരിഞ്ഞിട്ടുള്ളൂ താങ്കൾ? താങ്കളുടെ അരിഞ്ഞിട്ടുള്ളൂ? എന്റെ ഇടാൻ പറ്റില്ല, ഞാൻ വളരെ ഒതന്റിക് ആയിട്ട് ഉണ്ടാക്കുന്ന ആളാ. ഒതന്റിക് നാ എന്നടാ? ഒതന്റിക് നാ ഒതന്റിക് അവളോതാ കേട്ടോ. മാമ്പഴം ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യണം. പിന്നെയും പിന്നെയും ഫില്ല് ചെയ്യുന്നൊരു മാമ്പഴത്തിന്റെ മോസുണ്ടല്ലോ. നിമിഷകവി അച്ഛന്റെ അല്ലേ മോൻ? അതെ അതെ. നിമിഷം സുവർണ്ണ ഫിനിഷാ മാറൂ. ഇത് ചേർക്കട്ടെ. ഇതിങ്ങനെ കഴിക്കേണ്ടവർക്ക് ഇങ്ങനെ കഴിക്കാം. സോ ഡെലീഷ്യസ് ആണ്. ഇത് കണ്ടോ, ഇതിങ്ങനെ കുറച്ച് മാമ്പഴം ഇങ്ങനെ ഇടാം, കുറച്ച് മാമ്പഴം ഇതിൻ്റെ മുകളിടാം, കുറച്ച് മാമ്പഴം ഇതിൻ്റെ മുകളിടാം. വെയിറ്റ് ചെയ്യോ. കുറച്ച് മാമ്പഴം ഇതിൻ്റെ മുകളിടാം, കുറച്ച് മാമ്പഴം ഇതിൻ്റെ മുകളിടാം. ഓക്കെ. ഇനി വൈറ്റ് കളർ, വെറുതെ ഒരു ഭംഗിക്ക്.
ഒരു ഒരു ഗാർണിഷിങ് വൈറ്റിന്റെ മുകളിൽ ഇട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് ഇടുക. അപ്പൊ അതിന്റെ മുകളിൽ മാമ്പ ഇട്ടാ പോരായിരുന്നോ? നോ 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 നോ, മുകളിലെപ്പോഴും വൈറ്റ് ആയിരിക്കണം. അതാണ് എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്, അങ്ങനെയാണ്, ഒതിന്റിക് ആയ രീതിയിൽ അങ്ങനെയാണ്. രണ്ടുമൂന്ന് ഇംഗ്ലീഷ് വാക്ക് പഠിച്ചു വെച്ചിട്ടുണ്ട് ഈ ഒരു എപ്പിസോഡിന് വേണ്ടിയിട്ട്. എവിടെ നിന്ന് പഠിച്ചു? അത് ഇന്നലെ അറിയാതൊന്നും കോളേജിന്റെ മുറ്റത്തേ കൂടെ പോയില്ലേ? സത്യ, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് അടിക്കുന്നു. ആ ഫോട്ടോ അങ്ങനെ പറഞ്ഞാൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ആ ഫോട്ടോ നല്ലതാണെന്ന് കേൾക്കാൻ വേണ്ടിട്ടാണ്. അതിന്റെ ഏറ്റവും ആത്മാർത്ഥമായ സുഹൃത്ത് ഓസ്മോ എടുത്തിരുന്ന ഫോട്ടോ. എന്റെ ഏറ്റവും ആത്മാർത്ഥമായ സുഹൃത്ത് ആത്മാർത്ഥമായ സുഹൃത്ത് മിസ്റ്റർ ഓസ്മോ എടുത്തു തന്ന, ഓസ്മോ അഖിലിനാണ് പേര്. അപ്പോ അവൻ എടുത്തു തന്ന കുറച്ച് ഫോട്ടോസ്. ഓസ്മോ കോളേജിൽ വിളിക്കുന്ന പേര്. അറപ്പാനാണ്. അതെങ്ങനെ അറപ്പാൻ? അപ്പൊ ഓസ്മോന് വേണ്ടി ഈ മോസ് സമർപ്പിക്കുന്നു. ഓക്കെ, ഓക്കെ. അപ്പൊ നമ്മുടെ ദൗത്യം കഴിഞ്ഞിരിക്കുകയാണ്. ഒരു സ്പൂൺ എടുക്കൂ, കഴിക്കാൻ ഒരു സ്പൂൺ എടുക്കൂ. എനിക്കിപ്പോ കഴിക്കാൻ തരണ്ട. മാംഗോ മൗസ്. അപ്പൊ നമ്മുടെ മൗസ് റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ബാബറും കഴിക്കൂ. ബാവയ്ക്ക് വേണ്ടാത്ത എന്താ? പിന്നെ ആർക്കാ ഞാനിത് ഉണ്ടാക്കിയത്? ജിമ്മിലുള്ളവർ കാണണില്ല. അങ്ങനെ പറയുന്നത് ടീച്ചർ എന്നെ പറയരുത്. ഇത് ഇങ്ങനെ എടുക്കാം. ഡോക്ടർ നിഷ കാണണ്ട. അടിപൊളി. ഇത് ഫ്രീസറിൽ വെച്ചിട്ടും കഴിക്കാം കേട്ടോ, പക്ഷെ എനിക്ക് അത്ര ക്ഷമയില്ലാത്തോണ്ട് ഞാനിപ്പൊ തന്നെ കഴിക്കാം. അത്ര തണുപ്പിന്റെ ആവശ്യമില്ല. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പറഞ്ഞോളൂ. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെടാ, തീർച്ചയായും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, എല്ലാം ചെയ്യുക. കലാകാരന്റെ ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് ചാനൽ മാധ്യമരാണ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ബെല്ലൈ കൂടെ ക്ലിക്ക് ചെയ്യാം. അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. നാളെ കാണാം. നമസ്തേ. താങ്ക് യു.